ഹായ്, ഞാൻ രാജനി ചാണ്ടി. ഒരു മുത്തശ്ശി കഥ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇത്രയും നാളും ചെയ്ത പല എപ്പിസോഡ്സിലും പലരും ചോദിച്ചിരിക്കുന്ന ആൻറ്റി, ആൻറ്റിയുടെ ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് ഞങ്ങളോടൊന്ന് പറയൂ എന്നാണ്. അത് വച്ചിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. മെയിനായിട്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക. ഇപ്പം എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാൻ അപ്പം കരയും. അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിങ്ങനെ മനസ്സിൽ വെച്ച് അത് വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ത് പറഞ്ഞാലും എനിക്ക് എന്ത് സെൻറ്റിയായിട്ടുള്ള കാര്യങ്ങളുണ്ടായാലും ഞാനപ്പോൾ കരയും. നിങ്ങളിപ്പോൾ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ടായ പോയപ്പോഴുണ്ടായ എൻ്റെ ഏറ്റവും വലിയ പരാജയവും അത് തന്നെയായിരുന്നു. കാണുമ്പം ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുമെങ്കിലും ഞാൻ അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. മുത്തശ്ശി ഗദ എന്ന മൂവിയിലാണെങ്കിൽ പോലും എനിക്കിത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ട് സെൻറ്റിയായിട്ടുള്ള റോളുകളൊക്കെ വരുമ്പം ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലുണ്ടായ വിഷമങ്ങൾ എൻ്റെ മനസ്സിൽ ഓർക്കുകയും അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അത് അത്രയും സക്സസ് ആയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ എൻ്റെ ലൈഫിൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം പല ഇൻ്റർവ്യൂയിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു 19 വയസ്സോടുകൂടി ബോംബെ പോയതാണ്. അന്നൊന്നും ഇവിടെയൊന്നും ബ്യൂട്ടി പാർലറുകളോ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ടും ഞാൻ അങ്ങനെയുള്ള പാർലറുകളിൽ കയറി ഇറങ്ങി നടന്നിട്ടില്ല. ഞാൻ ആകെ ചെയ്യാറുള്ളത് എൻ്റെ ഐബ്രോ ഷേപ്പ് ചെയ്യും, മാസത്തിലൊരിക്കൽ ഞാനൊരു ഫേഷ്യൽ ചെയ്യും. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫേസ് മസാജാണ്. ഞാൻ ഒരു കാരണവശാലും ബ്ലീച്ച് ഉപയോഗിച്ചിട്ടേയില്ല, ഉപയോഗിക്കില്ല. അതെനിക്കറിയാം എൻ്റെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നു. രണ്ട്, ഞാൻ ഒരു തരത്തിലുള്ള ബ്യൂട്ടി ക്രീമും ഞാൻ എൻ്റെ മുഖത്ത് ഉപയോഗിച്ചിട്ടില്ല. സെലിബ്രിറ്റി ആകുന്നവരെന്തായാലും ഉപയോഗിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ചില ഫംഗ്ഷൻസിന് ചെല്ലുമ്പം അവർ നിർബന്ധമായിട്ട് വല്ലതും തേച്ച് വയ്ക്കുന്നു എന്നല്ലാതെ ഞാൻ ചെയ്യാറില്ല. ഞാൻ ആകെ ചെയ്യുന്ന ഒരു കണ്ണെഴുതും ഇച്ചിരി ലിപ്സ്റ്റിക് ഇടും, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ഹെൽത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞാൻ ബോംബെ ചെന്നു. ബോംബെ ചെന്നിട്ടൊരു 1970s ഞാൻ കല്യാണം കഴിഞ്ഞ് ബോംബെ ചെല്ലുന്നത്. 72-73 ഞാൻ അങ്കിളിന് ഓരോ ക്ലബ്ബുകളുമായിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ മെമ്പർഷിപ്പ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും അങ്കിൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലബ്ബിൽ പോയി, അവിടെ ലേഡീസ് ഗ്രൂപ്പ് ഉണ്ടാവും, അവരുമായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുക, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, സ്വിം ചെയ്യുക. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റൊട്ടീൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ മലബാർ ഹില്ലിലേക്ക് മാറിക്കഴിഞ്ഞപ്പം വില്ലിങ്ടൺ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, അത് റേസ് കോഴ്സിൻ്റെയൊക്കെ ആ റോഡിലുള്ള ഒരു ക്ലബ്ബാണ്, മഹാലക്ഷ്മിയിൽ, മഹാലക്ഷ്മി റോഡ്. അവിടെ വില്ലിങ്ടൺ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു രാവിലെ ഒരു 6:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം എറോബിക്സ്, പിന്നെ ബാഡ്മിൻ്റൺ, പിന്നെ സ്വിമ്മിങ്, ഇതെല്ലാം കഴിഞ്ഞൊരു 9:30-10 ഞാൻ വീട്ടിലെത്തിയിരുന്നത്. അപ്പം അതുപോലെ ഞാൻ നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആയിരുന്നു അന്നും. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം. മിക്കവാറും ഞാൻ F3 ഇവിടെ ആലുവയിലെ F3 എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ക്ലബ് ഉണ്ട്. അവിടെ ഞാൻ വെളുപ്പിനെ ഒരു 5:30 പോകും. കൊറോണ വന്നേ പിന്നെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു, പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിപ്പുണ്ട്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് മഞ്ഞളൊക്കെ. അപ്പം ഞാൻ രാവിലെ ഒരു 1/2 ഗ്ലാസ് പാല് ചൂടാക്കിയിട്ട് ഒരു 10 ദിവസം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിനകത്തിട്ട്, 1/2 ടീസ്പൂൺ ഈസ് എനഫ്, മഞ്ഞപ്പൊടി ഇട്ട് നല്ല ചൂടോടെ, ചൂട് പാല് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഒരു
കപ്പ് പാലേ ഉണ്ടാവുള്ളൂ, അത് കുടിക്കും വെറും വയറ്റിൽ. ഒരു 3-3.5 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും. പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഞാനങ്ങനെ വലിയ ബിഗ് ഈറ്ററല്ല, വളരെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്ന ആളാണ്. ഇടത്തീറ്റി വളരെ കുറവാണ്. ഇടയ്ക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയാൽ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഇറ്റ്സ് ഓക്കെ, ഞാൻ കഴിക്കാറില്ല എന്ന് പറയാറേ ഉള്ളൂ. എനിക്ക് ആഹാരത്തിനോട് വലിയ താല്പര്യമില്ല അത്. പക്ഷെ ഞാൻ പറയുന്നു, മെയിനായിട്ട് ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. വെറുതെ ഇരിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. ഇപ്പോൾ ഈ മൊബൈലും ആക്ച്വലി ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ എന്നെക്കുറിച്ചുള്ള തെറിയും ഇതൊക്കെ വരാൻ തുടങ്ങിയ പിന്നെയാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ കുറച്ച് അതിലേക്കൊരു കുറച്ച് ചായവ് കൂടിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ഒന്നിലേക്ക് തയ്ച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി, അല്ലെങ്കിൽ തിരിച്ചു വന്നു, അല്ലെങ്കിൽ അടുക്കളയിൽ കുക്ക് ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾ നോക്കി, ഗാർഡൻ നോക്കി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കണം തോന്നി, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇതൊന്നും വെറുതെ ഇരുന്ന സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും ഞാൻ വളരെ ആക്റ്റീവാണ്. ആർക്ക് ആരൊരു ആവശ്യത്തിന് എന്നെ വിളിച്ചാലും അല്ലെങ്കിൽ ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടിപ്പോകാൻ എനിക്കൊരു മടിയില്ല. അതുപോലെ എപ്പോഴും ഒരു ആക്റ്റീവ് പേഴ്സണാണ് ഞാൻ, അതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതൊരു സാധനം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കറ്റാർ വാഴ. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട്. ഇത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുഖത്ത് ഒരു മേക്കപ്പ് ഇടാറില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൊണ്ട്, എപ്പോഴെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് അത് നല്ലോണം ഒന്ന് പുരട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു ടൗവല് നനച്ച് അതങ്ങ് തുടച്ച് വൈപ്പ് ചെയ്ത് കളയും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ കണ്ണെഴുതും, ചില ലിപ്സ്റ്റിക് ഇടും. അതല്ലാതെ ഒരു മേക്കപ്പും ഞാൻ എൻ്റെ മുഖത്തിട്ടിട്ടില്ല. അതായിരിക്കണം എൻ്റെ സ്കിന്നിന് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു, മഞ്ഞപ്പൊടി കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ തലമുടി നരച്ചതെന്ന് പറഞ്ഞത് പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് 70 വയസ്സായി, തലമുടി നരയ്ക്കേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ മൂക്ക് 50 വയസ്സാകുന്നേ ഉള്ളൂ, അവൾ ഓൾറെഡി മുഴുവൻ നരച്ചു. അപ്പോൾ അത് മഞ്ഞപ്പൊടി കഴിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇത് എപ്പോഴെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും സൗകര്യം ഉള്ളപ്പോഴെല്ലാം ഞാൻ ഈ കറ്റാർ വാഴ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു വശത്തെ സ്കിൻ ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഞാൻ ആദ്യം ഇത് എൻ്റെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇതിങ്ങനെ അപ്ലൈ ചെയ്തു. കൂടാതെ ബാക്കി വരുന്നത് ഞാൻ എൻ്റെ സ്കിന്നിലും എൻ്റെ കാണുന്ന ഭാഗത്തുള്ള എൻ്റെ സ്കിൻ രണ്ട് കൈയുടെയും ഇവിടെ നല്ലപോലെ ഇതിങ്ങനെ ഇതിങ്ങനെ ഒന്ന് ഞെക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പിന്നെയും വരും കിട്ടും. അതിങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ വെക്കാറുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ഫ്രീ ടൈം കിട്ടും, അല്ലാതെ ഇതിൻ്റെ പുറകെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വലിയ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഇതെല്ലാം എന്നാ പറയുക, റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടും അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. എൻ്റെ പ്ലസ് പോയിൻസായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ആക്ടിവിറ്റിയും എൻ്റെ ആക്റ്റീവ്നെസ്സും, ക്ഷീണമില്ലാതെ അല്ലെങ്കിൽ ടയേർഡായിട്ട് മടിച്ചു കുത്തിയിരിക്കാതെ ഓടി നടക്കുന്ന സ്വഭാവവും ആയിരിക്കണം എന്നെ ഇപ്പോഴും ഈ പ്രായത്തിലും ഇത്രയും ആക്റ്റീവാക്കി വെച്ചിരിക്കുന്നതെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരു ബ്യൂട്ടി ഓപ്പറേഷനും ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്കൊരാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്ന വ്യക്തിയായിരുന്നെങ്കിൽ പണ്ടേ ഈ തലമുടിയൊക്കെ ഡൈ ചെയ്ത് ഒക്കെ നടന്നേന്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ അതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അതാണ് എൻ്റെ ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ്, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിൻ്റെയും എൻ്റെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന എൻ്റെ ചർമ്മത്തിൻ്റെയും രഹസ്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മെയിനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക, അതൊരു മെയിൻ ഫാക്ടറാണ്. നമ്മുടെ കിഡ്നിക്ക് എന്ന് മാത്രമല്ല നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഫാറ്റ് അടിഞ്ഞു പോകാൻ ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്.
പിന്നെ ഇപ്പോൾ ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നവരോട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പെൺപിള്ളേരൊക്കെ ഹെൽത്ത് ക്ലബ്ബിൽ എക്സസൈസ് ചെയ്യാൻ വന്നു കഴിഞ്ഞ് ക്ഷീണിച്ചു ഒരു എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് പോയി കസേര എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ഞാൻ പറയും ഇരിക്കരുതെന്ന് പറയും. എന്നാന്ന് വെച്ചാൽ ഞാൻ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഭരതനാട്യം കളിച്ചിട്ടുള്ള എല്ലാവരും നോട്ട് ചെയ്തോ, അവർക്കെല്ലാവർക്കും ഒരു ബാക്ക് ഭയങ്കര വലുപ്പമായിരിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സസൈസ് ഡാൻസ് ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് അവർ ടയർഡായിട്ട് പോയി കസേരയിലേക്കോ അല്ലെങ്കിൽ നിലത്ത് പോയി കുത്തിയിരിക്കുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ബോഡിയിൽ ഇളകിയ ഫാറ്റ് എല്ലാം കൂടെ ആ നമ്മൾ ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം വന്ന് ഈ ഭാഗത്തേക്ക് വന്ന് അടിക്കുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഇതിനെ തർക്കിക്കാൻ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ നോട്ട് ചെയ്താൽ കാണുന്നൊരു ഫാക്ടറാണത്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, എല്ലാവരും ഞാൻ ഹെൽത്ത് ക്ലബ്ബിൽ ചെല്ലുമ്പോൾ അവിടെ വന്നിട്ട് കഴിക്കുന്ന കുട്ടികളെല്ലാവരും പോയി ഇരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, പോയിരിക്കേണ്ട കൂട്ട, നടക്ക്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. അപ്പോൾ തന്നെ അപ്പോൾ അത് എവിടെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പേസിൽ പോയി സെറ്റിൽ ചെയ്യാതെ അത് ഈവനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിൽ ചെയ്യും. അതുകൊണ്ട് നടന്നാൽ മതിയെന്ന് ഞാൻ പറയാറുണ്ട് എല്ലാവരോടും. പിന്നെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു, ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ ഇഷ്യൂസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് മനസ്സിൽ വെച്ച് അത് ഇത് ചെയ്യുമ്പം നമ്മളെ അത് നമ്മുടെ മുഖത്തും എല്ലാം പ്രകടമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാവരും പറയും, ചിരിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചിരിക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ചിരിക്കും, അതൊരു ഫോർമാലിറ്റി ആർട്ടിഫിഷ്യൽ ചിരി. പക്ഷെ നമ്മൾ ഒറിജിനൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ കണ്ണിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പം നമ്മുടെ കണ്ണും ആ അതുപോലെ ചിരിക്കുന്നുണ്ടാവും, അതാണ് ഒറിജിനൽ ചിരി. അതുപോലെ സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ എല്ലാവരിലും നല്ലത് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നൊരു ദിവസം ഉള്ളൂ, അത് സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്കുള്ള എല്ലാം നമുക്ക് ഉണ്ടാകണമെന്നില്ല, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ബോഡിയെ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു ബ്യൂട്ടിയും, നമ്മൾ തന്നെ നമ്മുടെ ബോഡിയെ സ്നേഹിക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സൗന്ദര്യവും നമുക്കൊരു സന്തോഷവും ഉണ്ടാകും. ഞാൻ ഈ മഞ്ഞൾപ്പൊടി കഴിക്കുമെന്ന് പറഞ്ഞത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഞാൻ കഴിക്കാറില്ല, എല്ലാത്തിനും ഞാനൊരു ബ്രേക്ക് ഇടാറുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസം മഞ്ഞൾപ്പൊടി കഴിച്ചാൽ പിന്നെ ഒരു 10 ദിവസം ചിലപ്പോൾ കഴിച്ചില്ലെന്നിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിക്കും, അങ്ങനെയാണ്. അതും എനിക്കിതൊന്നും വലിയ ഡിസിപ്ലിനായിട്ടൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എൻ്റെ ഹെഡ് മസാജ്. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പാർലറിൽ പോയി ഒരു ഹെഡ് മസാജ് ചെയ്യും, അത് ഓയിലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടൊരു ഹെഡ് മസാജ് ഉണ്ടാവും. എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പാർലറിൽ പോയി എൻ്റെ ഒരു ഫേസ് മസാജ് ഉണ്ടാവും. അതും ഫേസ് മസാജ് എന്ന് പറഞ്ഞാൽ ഫേസ് മസാജേ ഉള്ളൂ, നോ ബ്ലീച്ച്, നത്തിങ്. ഇതാണ് ഞാൻ ഡിസിപ്ലിനായിട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഉറങ്ങുന്ന പോലെ 8 മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് 70 വയസ്സൊക്കെ ആയി, അതുകൊണ്ട് ഉറക്കത്തിലൊന്നും അത്രയും ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല. എനിക്ക് ഉറക്കം വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി, പക്ഷേ എന്തുകൊണ്ടോ അതെന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ രാത്രി ഉറങ്ങിയില്ലെങ്കിലും പകൽ കിടന്നുറങ്ങാറില്ല, ഞാൻ പകൽ മുഴുവൻ സമയവും ആക്റ്റീവായിട്ടിരിക്കാനാണ് ശ്രമിക്കാറ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പുതിയ സബ്ജക്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.